ഓർമ്മയുണ്ടല്ലോ, കാണുമ്പോ ഒരു ഹായ് അല്ലെങ്കിൽ ഹലോ, പിന്നെ ഒന്നിനും ഉത്തരം വേണ്ട. നല്ല അഹങ്കാരിയായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ വെറുതെ ടി വി നോക്കിയിരുന്നാ മതി. ഓക്കെ, ഹായ്. നമ്മുടെ എല്ലാ തവണത്തെ റീയൂണിയൻ പോലെ ദിസ് ടു ഹാപ്പൻസ് ഓൺ എ ഫിഫ്ത്, മൈ ലക്കി ഡേറ്റ്. വീണ്ടും കാണണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കോഫി ഷോപ്പിൽ വിളിക്കാതെ ഹോട്ടലിൽ റൂം എടുത്ത് വിളിച്ചത് ഡസ്പാപ്പമായി ഗോ. പൂർണ്ണമായി എൻ്റെ മുമ്പിൽ അടിയറ പറയുമ്പോൾ നിനക്കൊരു കിക്ക് കിട്ടാറുണ്ടെന്ന് എനിക്കറിയാം. യു കാൻ്റ് എസ്കേപ്പ് മൈ ലവ് ടു ഡാർലിംഗ്, ഐ നോ. യു കാൻ്റ് ലിവ് വിതൗട്ട് മൈ ഹീറ്റ് ഫോർ ലോങ്. ഇതെന്തോന്നത്? ഹലോ, മീറ്റ് നിരഞ്ജൻ, മൈ ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ്, മൈ ലവർ, വാട്ടെവർ. നിരഞ്ജന, ഞാൻ എത്ര പറഞ്ഞിട്ട് നീ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. സോ ഐ വോണ്ടഡ് യു ടു മീറ്റ് ഹിം ഇൻ പേഴ്സൺ. സോറി, ഇറ്റ് ഹാഡ് ടു ബി ഇൻ എ പോസ്റ്റ് ലവ് മേക്കിംഗ് സെഷൻ, ബട്ട് എനിക്ക് വേറൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. എനിക്ക് നിന്നെ ഇനി വേണ്ടെന്ന് വിശ്വസിപ്പിക്കാം. ഇറ്റ്സ് ഓക്കെ, ഐ കാൻ അണ്ടർസ്റ്റാൻഡ്. ദീസ് തിങ്സ് ഹാപ്പൻ. ഞാൻ Maybe I was not good enough. But Dhwani, how could you? എന്ത് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് പറഞ്ഞു തീർത്തുടായിരുന്നു. നീ ഇങ്ങനെ ചാടി കയറിയവനൊക്കെ. അതെ സാറെ, കരയണ്ട കേട്ടോ, കരയാൻ വേണ്ടി മാത്രം ഒന്നും പറഞ്ഞില്ല. അബ്ദു, അബ്ദു, അബ്ദു നിരഞ്ജന്റെ വിളിപ്പേര. മറ്റടുത്ത തണുപ്പാ. ഓ, ഇത്രയും കാശും കൊടുത്ത് ചുമ്മാ അതല്ല പച്ചാള സുമ പറയുന്നത്. ഈ വലിയ ഹോട്ടലൊക്കെ പത്രാസിയേ ഉള്ളൂ, കിടക്കാ സുമ ഹൈവേ ലോഡ് തന്നെയാ. നീ എന്തോന്നാടീ പറയുന്നത്? അല്ല, അതെന്റെ അകന്ന ബന്ധത്തിലുള്ള ചേച്ചിയാ, ബിസിനസ്സാ. അവര് പറയാറുണ്ട് ഈ വലിയ ഹോട്ടലൊക്കെ വെറുതെയാ, നമ്മുടെ വീടിന്റെ സുഖമൊന്നും വരത്തില്ലെന്ന്. ഹോട്ടലൊന്നും അല്ലല്ലോ കാര്യം കുഞ്ഞിക്ക്, മനസ്സല്ലേ? നീ സത്യാണോ പറയണേ? നീ ഇതുവരെ ആരുടെയും കൂടെ? ഇതില് ഞാൻ എങ്ങനെയാ കള്ളം പറയാ? എന്നെ തൊട്ടപ്പോ മനസ്സിലായില്ലേ, ബസ്സിലൊക്കെ കയറുമ്പോ ചില അലവലാദികൾ തൊടയും പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ കോളേജിലെ ഓട്ടത്തിലും ചാട്ടത്തിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഓ, എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ കുറെ കാലത്ത് മോഹമായിരുന്നു ഒരു കൂട്ടുകാരന്റെ ചേച്ചിയെ. അത് ഇതും പറഞ്ഞോണ്ടിരിക്കേണ്ട വല്ലതും തിന്നാൻ മേടിച്ചോണ്ട് വാ. വിശന്ന് കൊടലെ തള്ളക്കി വിളിക്കുന്നു. അയ്യേ, ഇതെന്ത് ഭാഷ? ആ, അതങ്ങനെയാ വിശന്നാ ഞാൻ അങ്ങനെയാ ഈ ഭാഷയാ. ഇവിടുത്തെ ഭക്ഷണം കൊള്ളില്ല. ഞാൻ പോയി ഇതിന് തൊട്ടപ്പുറത്ത് ഇതിലും വലിയൊരു ഹോട്ടലുണ്ട്, നല്ല പൊറോട്ടയും ബീഫ് ഇറച്ചിയും വാങ്ങിച്ചോണ്ട് വരാം.